കുഞ്ഞൊന്നേരെ ഒരു ചായ എടുത്ത്. ആ ഞാൻ എടുക്കുന്നു. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണമുണ്ടോന്നാണപ്പ. എനിക്കിത് കേൾക്കുമ്പോഴാത്തോദിക്കരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കേണ്ട തൊപ്പി ഞങ്ങൾ എറുപ്പി. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കണം കോടിന്റെ പ്രസിഡന്റ്. ഈ നാറിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ് എന്താ നാണപ്പാ പഞ്ചായത്ത് കലങ്ങി മറിയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രമോഷനാ. എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാൻ്റൊക്കെ തരും. എങ്ങനെ ഭരണം കഴിവരുമെന്ന് പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി നീ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷനെ പറ്റിൽ രണ്ട് ചായ എടുത്തോ കുഞ്ഞന്നായരെ. ഈ രണ്ട് മുട്ടുകൂടി എടുത്തോ. ആ ഒന്ന് മധുരം കുറച്ച് കൊട് കൊട് തിന്ന് കൊഴുക്കട്ടെ. ഏതവനടേ കളിയാക്കുന്നത്? പഞ്ചറായല്ലോ. ഇപ്പൊ മൂന്ന് പ്രാവശ്യമല്ലേ ഞാൻ പഞ്ചർ ഒട്ടിക്കുന്നത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ അയ്യോ. ഞാൻ ഓഫീസിൽ പോകേണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ ഓർമ്മയുണ്ടോ? പിന്നെ സാറെങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആ സിനിമയ്ക്ക് പോകൊക്കെ എപ്പോ തുടങ്ങി? എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യട, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ. എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില് ഈ തിയേറ്ററിൽ നിന്ന് രണ്ട് സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ആ വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കുകയാണ് ഭൈരവ. പുതിയ ജീവിതാ ഇതിനകത്താ? ഏയ് നോക്കട്ടെ. അതൊന്നുമല്ല, അതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഒരു മൃഗ ഡോക്ടർ ഇല്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാർ. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുലുമാരുണ്ടായാലും ഭൈരവൻ തടിയൂരു. എന്തായാലും മൃഗ ഡോക്ടർ ആകുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതാ ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോൾ വാങ്ങിക്കൊണ്ട് കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ. അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ. ആ ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ നിങ്ങോട്ട് തന്നാ മതി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ. ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തൻ്റെ അച്ഛൻ്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരും പറ്റിച്ചുകൊണ്ടെന്ന് കാശത് ഉറപ്പാ. ഇനി റെസീറ്റാ ഉണ്ടാവും. ഓ ഈശ്വര സമാധാനായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞ് പഠിക്കി. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ്
ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. കണ്ടില്ലേ അലങ്കാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം. ഇയാൾ മാഫറാണ്. അതങ്ങനെ, ഇവന്റെ അമ്മാവനല്ലേ. വിത്ത് ഗുണം പത്ത് ഗുണം. ഇംഗ്ലീഷുകാരൻ അതാ പറഞ്ഞത്. ടെൻ കമാൻഡ്മെന്റ്സ്. നേതാവ് തമാശ. എവിടേക്ക് അഭിരാമി? ബാല, ഒരു ചൂട്ട് വാങ്ങണം. എന്തിന്? യോഗത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആസനത്തിൽ വെച്ചു കൊടുക്കണം. അത് ഇവിടെ എല്ലാം ഓടി യോഗ കലക്കും. നേതാവ് മണ്ടത്തരം പറയരുത്, നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നങ്ങളാണെങ്കിൽ ഉണ്ടാക്കാം. നേതാവേ, ആവേശം വേണ്ട, ആവേശം വേണ്ട. ഞങ്ങള് ചായ കുടിക്കാൻ വന്നേ. സാർ, നിഷ്പക്ഷത പാലിക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്തം. വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറപറ്റിച്ചത്? മണ്ഡലം വിളിച്ചു പോയി അടിച്ചതിന്റെ തലമണ്ണ പൊട്ടിക്കും ഞാൻ. എന്താ എന്താ ഇവിടെ? പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വെക്കും. ലാശം പൂർത്തീകരിക്കുവാൻ മൃഗഡോക്ടർ പശുപതി ഇതാ പോക്കണം കോടിനെ ലക്ഷ്യമായി മന്ദം മന്ദം ആഗതനായി കൊണ്ടിരിക്കുന്നു. ഇതാ മൃഗഡോക്ടർ പശുപതി പോക്കണം കോട്ട് എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി യു ഡി സിയുടെ ഈശ്വര പ്രാർത്ഥന യു ഡി സി ക്ഷണിച്ചു കൊടുക്കും. കാലും വെച്ചോട്ടല്ലേ. ഹരിത മനോജ്ഞമാം പോക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ
വന്നത്തെ പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവപാദം കൈവേണ. ഏതായി കുട്ടി? ഇവിടുത്തെ യുഡിസിയാ, നല്ല കുട്ടിയാ. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനം പറഞ്ഞോളാം. പോടാ. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചോളുന്നു.